മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. നമ്മുടെ പൈതൃകം പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി പലരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഞാൻ യൂട്യൂബിലൂടെ പറയുകയുണ്ടായി. ഷിജുലാൽ എന്ന വ്യക്തിയെക്കുറിച്ചും ജയരാജിനെക്കുറിച്ചും പറയുകയുണ്ടായി. ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ മണ്ഡലമെടുക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനെക്കുറിച്ച് പറയുന്നതും 500-ൻ്റെയും 1000-ത്തിൻ്റെയും നോട്ടുകൾ പിൻവലിച്ചതിനെക്കുറിച്ച് പറയുന്നതും പോലെ തന്നെ ചെറിയ സംഘടനയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നതും ഈ റൂട്ടിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയതുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഞാൻ അഭിനന്ദിച്ച വ്യക്തികൾ അവരൊക്കെ പറയേണ്ടായി അവരുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഇത് സാധിച്ചത്, മറ്റ് സഹപ്രവർത്തകരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത് സാധിച്ചത് എന്നൊക്കെ പറയേണ്ടായി. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും പിന്നെ ഇന്നത്തെ നവമാധ്യമങ്ങളിലൂടെയും എല്ലാം ഭാരതീയ പൈതൃകത്തിൻ്റെ സന്ദേശം ലോകമെമ്പാടും എത്തുന്നത് ഒരു അസാധാരണ വേഗതയിലാണ്. പ്രവീണ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ IISH കമ്മ്യൂണിക്കേഷൻ ടീമിന്റെ ഇൻചാർജാണ്. അത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അറിയാമോ? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, പ്രൈം മിനിസ്റ്ററുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മുടെ ഏറ്റെടുത്ത ഒരു ദൗത്യത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. നമ്മുടെ ഭാരതത്തിന്റെ പൈതൃകത്തിലെ ഉൽപ്പന്നങ്ങൾ ശരിക്ക് ഹെറിറ്റേജ് പ്രോഡക്ട്സ് .in എന്ന വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിൽ ഒത്തിരി പേര് അവരവരുടെ പ്രദേശത്ത്, അരുണാചൽ പ്രദേശായാലും ആസാമായാലും നാഗാലാൻഡിലായാലും, അവിടെ നിന്നെല്ലാം ഈ ഉൽപ്പന്നങ്ങളുടെ വെബ്സൈറ്റുകളെക്കുറിച്ചും പ്രത്യേക ഉൽപ്പന്നങ്ങളെക്കുറിച്ചും എല്ലാവരും ധാരാളം മെസ്സേജസ് അറിയിക്കാറുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് 100 ദിവസത്തിനുള്ളിൽ ഒരു അറിയപ്പെടുന്ന വെബ്സൈറ്റാക്കി മാറ്റാനുള്ള മൊത്തം ചാർജ് കൊടുത്തിരിക്കുന്നത് പ്രവീണിനാണ്. ഇപ്പൊ ശ്രീകുമാർ എന്ന് പറയുന്ന വേറൊരു വ്യക്തി ബാംഗ്ലൂരിൽ നിന്ന് പറയേണ്ടായിട്ടുണ്ട്, സാർ എഴുതുന്ന പുസ്തകത്തിന്റെ തെറ്റുകളും കുറവുകളും ഗ്രാമർ മിസ്റ്റേക്കും എല്ലാം ഞാൻ തിരുത്തി തരാം. അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ ഏറ്റു. പക്ഷെ ഇന്നലെ ഞാൻ മനസ്സിലായത് അദ്ദേഹം IIMൽ നിന്ന് MBA ഒക്കെ നല്ല രീതിയിൽ പാസ്സായി വളരെ കപ്പാസിറ്റി ഉള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ത്യാഗമനോഭാവത്തോട് ചെയ്യുന്നുണ്ട്, ധാരാളം പേര് പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് നമ്മുടെ കോർഡിനേറ്റർ ഗോപാലകൃഷ്ണൻ ജി അറിയിക്കുകയുണ്ടായി, മുഹമ്മക്കടുത്ത ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്, അദ്ദേഹം ഒരു പാവപ്പെട്ട ആളാണ്, മകൻ മരിക്കുകയും ചെയ്തു. ദുഃഖത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിനകത്തൊരു കളരി അമ്പലം പോലെയുള്ള ഒരു കളരിയുണ്ട്, കളരിക്ഷേത്രം. അവിടെ സ്വാമി അയ്യപ്പൻ വന്ന സ്ഥലമാണെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ബാക്കി പലരെയും കളരി ദേവത കളരിപ്പായിട്ട് പഠിപ്പിച്ചിരുന്ന സ്ഥലമാണ്. ശ്രീനാരായണ ഗുരുദേവൻ വന്ന 1-2 ദിവസം താമസിച്ച സ്ഥലമാണ്, ക്ഷേത്രമാണ് എന്നെല്ലാം പറയാറുണ്ട്. അത് അദ്ദേഹം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്, സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു ആഗ്രഹം തോന്നിയത് കുറെ പ്രഗത്ഭരായ പ്രഭാഷകരെ കൊണ്ടുവന്ന് അവിടെ പ്രസംഗം നടത്തണം. പക്ഷെ സാമ്പത്തികമായിട്ടുള്ള ശേഷിയൊന്നും അദ്ദേഹത്തിനില്ല, ഇല്ല. മകനെ ചികിത്സിക്കാനും ബാക്കിയുമായിട്ട് ഒത്തിരി സമ്പത്ത് ചെലവാക്കുകയും ചെയ്തു. അങ്ങനെ ജീവിക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ ആലപ്പുഴ കോർഡിനേറ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ കുറേ പേരെ വിളിച്ചുകൊണ്ടുവരണം, എങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന്. നമ്മുടെ കോർഡിനേറ്റർ ഗോപാലകൃഷ്ണൻ ജി അദ്ദേഹത്തിനോട്, സുബ്രഹ്മണ്യനോട് പറഞ്ഞു, പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് 1000 കിലോമീറ്റർ നീളമുള്ള റൂട്ടിൽ 1 മീറ്റർ വീതിയിൽ നീളത്തിലൊരു ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ ആ ബ്രിഡ്ജ് അവിടുന്ന് മാറ്റിയാൽ ഈ 1000 കിലോമീറ്ററിൽ തമ്മിലുള്ള കണക്ഷൻ വിട്ടുപോകും. ഇപ്പം കണക്ട് ചെയ്യാനുള്ള ബ്രിഡ്ജ് ആവാൻ പാകത്തിന് നമ്മൾ ഓരോരുത്തരും ചേർന്നുകഴിഞ്ഞാൽ റോഡാവാൻ സാധിച്ചില്ലെങ്കിൽ വേണ്ട, ബ്രിഡ്ജ് ആവാൻ സാധിച്ചാൽ നല്ലതല്ലേ. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ജി അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യാം, നല്ലൊരു TV മേടിച്ചു വയ്ക്കുക, നല്ല നല്ല വീഡിയോകൾ ഞാൻ അയച്ചു തരാം. അത് യൂട്യൂബിൽ വന്നിരിക്കുന്നതുമാണ്, അല്ലാത്തതുകൊണ്ട് നല്ല പ്രഗത്ഭരായ പ്രഭാഷകരുടെ. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം വൈകുന്നേരം ഈ TVയിലൂടെ ആ വീഡിയോ CD കാണിക്കുക, പ്രഭാഷണത്തിന് തുല്യമായിട്ടുള്ള എഫക്റ്റ് കിട്ടും എന്ന് പറഞ്ഞു. കുറച്ച് പേര് സഹകരിച്ചിട്ട് TV വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല സുബ്രഹ്മണ്യജിയുടെ കയ്യിൽ. അപ്പോൾ ആ TV വെച്ച് കഴിഞ്ഞ 1 മാസമായിട്ട് 2 മാസമായിട്ട് ആ TVയിലൂടെ പ്രഭാഷണം കേൾപ്പിക്കുക, 100 കണക്കിന് വ്യക്തികൾ പ്രഭാഷണം കേൾക്കാൻ വരുന്നുണ്ട്. എന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രഭാഷണം വയ്ക്കാം, 10 പൈസ ചെലവും ഇല്ല, ഇലക്ട്രിസിറ്റിയുടെ ചാർജ് അല്ലാതെ.
വേറെ ഒരു ചെലവും ഇല്ല. അങ്ങനെ ആ കളരിക്ഷേത്രം ധന്യമായിട്ട് വളരുന്നു. കുറേ പേര് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നു. വേറെ ചിലർ പല രീതിയിലുള്ള പ്രോഗ്രാമുകളും പ്രോജക്റ്റുകളും ഉണ്ടാക്കിയിട്ട് സഹായിക്കുന്നു. വേറെ ചിലർ ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. വേറെ ചിലർ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. വേറെ ചിലർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരെ സഹായിക്കുന്നവരെ സഹായകരായി മാറുന്നു. ഇങ്ങനെ ധന്യമായിട്ടുള്ള കുറേ വർക്കുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ജീവിതാവസാനം വരെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ നമുക്ക് കുറേ വർക്ക് ചെയ്യാൻ സാധിക്കും. ഈ സുബ്രഹ്മണ്യൻ്റെ അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ എല്ലാ സഹായം കൊണ്ട് ഇപ്പോൾ ഒരു ടി വി വെച്ച അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഇതെല്ലാവരെയും അറിയിക്കുന്നു. എന്ത് അഭിമാനാർഹമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, അതിനൊരു മാർഗമുണ്ട്, ആ ധന്യമായിട്ടുള്ളതിന് അർത്ഥവത്തായിട്ടുള്ളൊരു രീതിയുണ്ട്. ഇങ്ങനെ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും ഓരോരുത്തർ ചെയ്യുമ്പോഴാണ് നമ്മുടെ പൈതൃകവും നമ്മുടെ ധർമ്മവും എല്ലാം തിരിച്ചു വരുന്നത് എന്നുകൂടി ഈ ഇതിലൂടെ ഞാൻ അറിയിക്കുന്നു. ധാരാളം പേര് അറിയിക്കാറുണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കൊന്നും അല്ല ചെയ്യുന്നത്, കുറേ പേര് കൂടെയുണ്ടെന്ന്. അപ്പം അവർക്കും കൂടെയുള്ളവർക്കും സഹായിക്കുന്നവർക്കും, ഇനി വിമർശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും, എതിർക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും, കാരണം അതെല്ലാം ഉണ്ടെങ്കിലേ ശക്തമായിട്ട് ഏത് പ്രവൃത്തിയും വളരുള്ളൂ. എല്ലാവരും അഭിനന്ദിച്ചുകൊണ്ടിരുന്നാലൊന്നും നമുക്ക് എന്നും എനർജി കിട്ടിയെന്ന് വരില്ല. വിമർശനത്തിന് കുറെ കൂടി ശക്തി പകരാൻ സാധിക്കും. അതുകൊണ്ട് വിമർശനത്തിൻ്റെയും അതുപോലെ എതിർപ്പിൻ്റെയും എല്ലാ വഴികളും നമ്മുടെ മാർഗത്തിൽ നമുക്ക് ലഭിക്കുന്ന പുഷ്പങ്ങളും മുള്ളുകളുമാണെന്ന് സ്വീകരിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രത്തിന് വേണ്ടി. എന്തെല്ലാം ദുഃഖം അനുഭവിക്കുമ്പോഴും ഒന്ന് മാത്രം ഓർത്താൽ മതി, കാലാപാനി എന്ന സിനിമയിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളിൽ അവിടെ പടഞ്ഞു മരിച്ചവരുടെ ആ കഴുത്തിൽ കയറിട്ട് മരിച്ചവർ അങ്ങനെ മരിക്കേണ്ടി വരില്ല നമ്മുടെ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി. ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നു എന്ന് വരും, അതുപോലെ മരിക്കേണ്ടി വരില്ല, ജീവിതം അവസാനിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഞാനിതൊരു വലിയ കാര്യം പറഞ്ഞതല്ല, ചെറിയ കാര്യം, ഫിലോസഫിക്കലായിട്ട് കൂടി ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കത് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.